ഹായ് ഫ്രണ്ട്സ്, കൃപ ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഊത്തപ്പമാണ്. ആ ഊത്തപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഊത്തപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ 3 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന എന്ന തോതിൽ ഉതിർത്ത് വെച്ചിട്ട് അരച്ചെടുത്തതായ മാവാണ് നമ്മുടെ ദോശമാവിൻ്റെ അതേ രീതിയിൽ തന്നെ. പിന്നീട് നമ്മൾ 1 സവാളയുള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 1 തക്കാളി, 2 പച്ചമുളക്, 1 കാരറ്റ് ചോപ്പ് ചെയ്തത്, അല്പം മല്ലിയില, നമ്മുടെ ഇത് ഒഴിക്കാനും വേണ്ടിയുള്ള എണ്ണ. ഇനി ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മൾ ചൂടായതായ പാനിലേക്ക് നമ്മൾ ഉപ്പിട്ട് ഇളക്കി വെച്ചിരിക്കുന്നതായ മാവ് നമുക്ക് ദോശയുടെ രൂപത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇത് ഒത്തിരി തിന്നായിട്ട് ആക്കണ്ട, ഒരല്പം കട്ടി വേണം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതായ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കൊടുക്കുക, അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചുള്ള വെജിറ്റബിൾസ് നമുക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയോ എന്ത് വെജിറ്റബിൾസും കുരുമുളക് പൊടിയോ ഒക്കെ അതൊക്കെ ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോ സിമ്പിളായിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇളകി പോകാതിരിക്കാനും വേണ്ടി. ഇതിലേക്ക് നമുക്ക് അല്പ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ചമ്മന്തിയുടെ കൂടെയോ സാമ്പാറിന്റെ കൂടെയോ ഒക്കെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ളതായ ബെല്ലൈക്കനെ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ ലഭിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്നതായ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബൈ.